ടെൻഷൻ ഇല്ലാത്തവരായി ആരാണുള്ളത്? എല്ലാവർക്കും ഉണ്ടാകും ചെറിയ അളവിലെങ്കിലും ടെൻഷൻ, പല സന്ദർഭങ്ങളിലും. അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ടെൻഷൻ പിടിവിട്ടു പോയാൽ അത് വലിയ പ്രശ്നമാണ്. ജോലിസ്ഥലത്തും ടെൻഷൻ, വീട്ടിലും ടെൻഷൻ, എവിടെയും ടെൻഷൻ, എപ്പോഴും ടെൻഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സന്തോഷവും സമാധാനവും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല, അത് നമ്മുടേത് മാത്രമാണ്. സാഹചര്യങ്ങളോ ആളുകളോ അല്ല, നമ്മുടെ ചിന്താരീതികളും പ്രവൃത്തികളുമാണ് മാറ്റാൻ ശ്രമിക്കേണ്ടത്. ടെൻഷൻ മാറാൻ നമ്മുടെ ഭാഗത്തിന് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ലളിതമായ ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിലെ ഒട്ടുമിക്കവാറും ടെൻഷനുകളും ഒഴിവാക്കാൻ സാധിക്കും. ഇതിൻ്റെ ആദ്യപടി എന്താണ് നമ്മുടെ ടെൻഷൻ്റെ കാരണമെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ടെൻഷൻ്റെ കാരണം ഒരു പ്രത്യേക സാഹചര്യമാണ് അല്ലെങ്കിൽ ഇന്ന പ്രശ്നമാണെന്ന്. പക്ഷെ കൂടുതൽ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സാഹചര്യത്തെക്കാളോ പ്രശ്നത്തെക്കാളോ അതിനോടുള്ള നമ്മുടെ സമീപനമാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ അനാവശ്യ ചിന്തകളാണ് നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നതെന്ന്. രണ്ടാമത്തെ കാര്യം, ടെൻഷൻ്റെ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക, അഥവാ അത് പറ്റിയില്ലെങ്കിൽ തന്നെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനെങ്കിലും ശ്രമിക്കുക എന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വഭാവത്തെയും സമീപനത്തെയും മാറ്റാൻ ശ്രമിക്കുക എന്നതാണ് അടുത്ത പടി. അത് പറയുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കണം എന്നില്ല, അതിനായി നമ്മൾ ചില ടെക്നിക്കുകൾ പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ റിയലിസ്റ്റിക് അഥവാ യാഥാർത്ഥ്യ ബോധം ഉള്ളവരായിരിക്കണം. അൺറിയലിസ്റ്റിക്കായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ജോലി ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആകണം എന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി ലഭിക്കുകയില്ല. വേണ്ട സാഹചര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും സഹായം തേടണം. നമ്മളാരും സൂപ്പർമാനോ രജനീകാന്തോ ഒന്നും അല്ലല്ലോ. സ്വയം ചോദിക്കൂ, എനിക്കിത് തനിയെ ചെയ്യാൻ കഴിയൂ? ഞാൻ വെച്ചിട്ടുള്ള സമയപരിധിയും ഡെഡ്ലൈനും ഒക്കെ റിയലിസ്റ്റിക് ആണോ, നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ. സഹായം തേടണമെന്ന് തോന്നിയാൽ അത് ചോദിക്കാൻ ഒരിക്കലും മടിക്കേണ്ടതില്ല. നോ എന്ന് പറയാൻ പഠിക്കുക. റിമെമ്പർ, നോ ഈസ് നോട്ട് ഓൾവേസ് നെഗറ്റീവ്. നോ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവാണ് എന്ന് കരുതരുത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാവരുത് നമ്മുടെ ജീവിതം. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് അത് നമ്മൾക്ക് കൂടി കംഫർട്ടബിൾ ആണോ എന്ന് ചിന്തിക്കുക. ടൈം മാനേജ്മെൻറ്റ് പഠിക്കുക. എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കാതെ കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യവും മുൻഗണനാക്രമവും അനുസരിച്ച് ചെയ്യാൻ ശീലിക്കുക. അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും കൂടി ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക. അത് നമ്മുടെ ബന്ധങ്ങൾ ബലവത്താക്കി നിർത്താൻ സഹായിക്കുന്നു. നമുക്കടുത്ത് സുരക്ഷിതത്വവും ആരൊക്കെ കൂടെയുണ്ട് എന്നുള്ളതുമായ ഒരു ഫീലും നൽകുന്നു. സ്ട്രെസ് നേരിടാൻ അത് നമ്മളെ സഹായിക്കും. വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിൽ നിന്നും എൻഡോർഫിൻസ് എന്ന പദാർത്ഥം കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എൻഡോർഫിൻ വേദനകൾ നേരിടാനുള്ള നമ്മുടെ കഴിവ് കൂട്ടുന്നു, സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. രാത്രി വേണ്ടത്ര ഉറങ്ങാൻ ശ്രദ്ധിക്കുക. നന്നായി ഉറക്കം ലഭിക്കുന്നത് തലച്ചോറ് നല്ല വിശ്രമം നൽകുകയും അടുത്ത ദിവസം നന്നായി റീസ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈഗോ എടുത്തു കളയുക. ഈഗോയെ ഈസി ഗോ ആക്കി മാറ്റുക. നിങ്ങളുടെ ഈഗോ എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം പ്രശ്നങ്ങളും കുറവായിരിക്കും. മറ്റുള്ള ആളുകൾ അവരുടെ ജീവിതമാകുന്ന ഗെയിം കളിക്കാൻ പോകുന്നത് നിങ്ങളുടെ റൂൾസ് അനുസരിച്ചിട്ടല്ല എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. നെഗറ്റിവിറ്റി ഒഴിവാക്കുക. നെഗറ്റീവായ ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും കഴിയുന്നത്ര വിട്ടു നിൽക്കുക. നെഗറ്റീവായ സംസാരങ്ങൾ ഒഴിവാക്കുക. മോട്ടിവേഷണൽ ബുക്സ് വായിക്കുക എന്നിവയൊക്കെ ചെയ്യാവുന്നതാണ്. സംഗീതം ആസ്വദിക്കുക. സ്ട്രെസ് കുറയ്ക്കാനുള്ള സംഗീതത്തിൻ്റെ കഴിവ് ലോകം മുഴുവനും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സംഗീതം ശ്രവിക്കുന്നത് മനസ്സിനും ശരീരത്തിനും വളരെയധികം റിലാക്സേഷൻ നൽകുന്നു, പ്രത്യേകിച്ച് മെലഡിയും ക്ലാസിക്കൽ മ്യൂസിക്കും. സ്വയം ശക്തരാവാൻ ശ്രമിക്കുക. ചിലപ്പോഴൊക്കെ നമുക്ക് സ്ട്രെസ് ഇല്ല എന്ന് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ടെൽ യുവർ സെൽഫ്, നോ സ്ട്രെസ്സർ ക്യാൻ ഇൻഡ്യൂസ് സ്ട്രെസ് ഇൻ മീ. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ലൈഫ് ആൻഡ് ഐ ഹാവ് ഓൾ ദ എബിലിറ്റീസ് ടു കോപ്പ് അപ്പ് വിത്ത് സ്ട്രെസ്. ഒരു പ്രശ്നത്തിലും എന്നിൽ ടെൻഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് എൻ്റെ കയ്യിൽ തന്നെയാണ്. ടെൻഷൻ നേരിടാനുള്ള എല്ലാ കഴിവുകളും എനിക്കുണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നിങ്ങളുടേത് മാത്രമായി കുറച്ച് സമയം എല്ലാ ദിവസവും കണ്ടെത്തുക. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക. എല്ലാ ദിവസവും ആ സമയത്ത് ക്രിയേറ്റീവ് ആവുക. നിങ്ങളുടെ ചിന്തകളും ഫീലിങ്ങുകളും ആ സമയത്ത് പുറമേ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പാടില്ല. ഇനി എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ടെൻഷൻ വല്ലാതെ അധികരിച്ചാൽ നമുക്ക് സ്വയം നേരിടാൻ പറ്റിക്കൊള്ളണമെന്നില്ല.
അത്തരം അവസരങ്ങളിൽ പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കാവുന്നതാണ്. ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണേണ്ടി വരാം. നിങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റിയും അത് എങ്ങനെ നിങ്ങളെ ബാധിക്കുന്നു എന്നതിനെ പറ്റിയും അവരോട് തുറന്നു പറയുക. നിങ്ങളെ സഹായിക്കാൻ അവർക്ക് തീർച്ചയായും കഴിയും. ടെൻഷൻ അടിച്ച് നാളത്തെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല, പക്ഷേ ഇന്നത്തെ സമാധാനം കളയാൻ പറ്റും. പോയ കാലത്തെ മാറ്റാൻ നമുക്കാവില്ല, ഇനിയുള്ള കാലത്ത് എന്താണ് സംഭവിക്കുകയെന്നും നമുക്കറിയില്ല. പിന്നെ നാം സങ്കടപ്പെടുന്നതിന് എന്തർത്ഥമാണുള്ളത്? ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാവുക. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാതെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ സമയം കണ്ടെത്താം. ഒരു നാൾ ഇവിടം വിട്ടു പോകേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന് വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചുറ്റുമുള്ളതിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കും. ഓരോ ദിവസത്തിൻ്റെയും വില നമുക്ക് മനസ്സിലാവും. ജീവിതം തന്നെ നൈമിഷികമാണ്. വിഷമിച്ചും ദുഃഖിച്ചും പിന്നെയും പിന്നെ ആ ജീവിതത്തെ ചെറുതാക്കി കളയായിരിക്കുക. ട്രൈ ടു ടേക്ക് തിങ്സ് ഇൻ എ ലൈറ്റർ വേ. ഗുഡ് ബൈ.